ജോലിയെ കുറിച്ചാണ്. Thank you.
മഹാജനങ്ങളെ, 2024 നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം നമുക്ക് ശ്രീനാരായണ ഹൃദയവിന്റെ കരുണാകടാക്ഷം ലഭിച്ച് നമ്മുടെ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും ഐശ്വര്യ സമർത്ഥമാക്കുന്നതിന് വേണ്ടി ചിട്ടയായ ജീവിതം നയിക്കണമെന്ന് ശിവജി മഠത്തിന്റെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 6:30 വരെ അരമണിക്കൂർ നേരം എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകണം. 6:15 ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവവതാരം. 6 മണി മുതൽ 6:30 വരെയുള്ള അരമണിക്കൂർ നേരം നിങ്ങൾ ഗുരുമന്ദിരത്തിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലോ വീട്ടിലോ എവിടെയായാലും അല്ലെങ്കിൽ യാത്രയാണെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വെച്ചാണെങ്കിലും 6:00 to 6:30 വരെ പ്രാർത്ഥനയിൽ, ഗുരുദേവ പ്രാർത്ഥനയിൽ മുഴുകണം. അത് നമ്മുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും നിദാനമായി തീരുന്ന സംഭവമാണ്. അതുപോലെ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ കഴിവതും അനുസരിക്കാൻ ശ്രദ്ധിക്കണം. മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, ശവക്കളിയാണെന്ന് ഗുരുദേവന്റെ കൽപ്പനയാണ്. കഴിവതും മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാകണം. മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുതെന്നുള്ള ആ സന്ദേശം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കൾ മാത്രമല്ല സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികളടക്കമുള്ളവരെയെല്ലാം ശ്രദ്ധിക്കണം. മദ്യത്തിന്റെ പിടിയിൽ നാം അകപ്പെട്ടു പോകരുത്. ആരാ അവിടെ സംസാരിക്കാൻ മഹിതർമ്മോ? ഇപ്പൊ നമ്മുടെ ജീവിതം ഐശ്വര്യ സമർത്ഥമാകുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യോപദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. സന്ധ്യാമുപാസീത സന്ധ്യയിൽ പ്രാർത്ഥന ചെയ്യണം. മാസത്തോളം ചതയം വ്രതമായി അനുഷ്ഠിക്കുന്നുണ്ട്. ചതയം വ്രതമായി അനുഷ്ഠിക്കാൻ എല്ലാ മാസവും ചതയവ്രത അനുഷ്ഠാനം ശിവഗിരിയിൽ വിശേഷമായിട്ടുള്ള പങ്കാളികളാകണം. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി, ആ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ പരിപാടി ഉണ്ടാകും, അതിലും പങ്കാളികളാകണം. കൂടാതെ കുമാരനാശാന്റെ നിര്യാണം, വിയോഗം, ദേഹവിയോഗ ശതാബ്ദി, ആശാന്റെ ആശാൻ കലനയിൽ പോയി നിർവ്വാണം പ്രാപിച്ചത് ആശംസകൾ അർപ്പിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിയും ദാരിദ്ര്യ ദുഃഖ ദുരിത രോഗ നിവൃത്തിയും സന്തോഷഭരിതമായ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും സമൃദ്ധമായണമേ എന്ന് പ്രാർത്ഥിച്ച് മംഗളങ്ങൾ അർപ്പിക്കുന്നു. നമുഭാഗം ഒരു നിർദ്ദേശം. എനിക്ക് ഇവിടെ ഗുരുദേവന്റെ പ്രതിഷ്ഠ നടന്നത് ഈ 1 ജനുവരി എട്ട് മണിക്ക് പ്രതിഷ്ഠ സംബന്ധിച്ചുള്ള ആചരണ പരിപാടികളുണ്ട്, പൂജാ വിധാനങ്ങളുണ്ട്. ശാരദാമഠത്തിൽ വെച്ച് കലശം പൂജിച്ച് 7 മണിയോട് കൂടി പൂജിച്ച് അവിടെ നിന്നും കലശവുമായി ഈ സമാധി മന്ദിരത്തിലേക്ക് പ്രദക്ഷിണം ചെയ്യും. എന്നിട്ട് കലശാഭിഷേകം ഉണ്ടാകും. കുറച്ച് കലശങ്ങൾ കൂടി ബാക്കിയുണ്ട് ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ട് പേര് നാളും പറഞ്ഞ് തസീത്തെടുത്ത് കലശമെടുക്കാനുള്ള ഒരു ഭാഗ്യം അവസരം കുറച്ച് ആളുകൾ കൂടി ലഭിക്കുന്നുണ്ട്. അവർ എത്രയും വേഗം അതെടുക്കുന്നത് സൗകര്യപ്രദമായിരിക്കും, അനുഗ്രഹപ്രദമായിരിക്കും എന്നുകൂടി അറിയിക്കട്ടെ. ഇനി എല്ലാവരും ശാരദാമഠത്തില് 7:30 എത്തി ആ എഴുന്നള്ളത്തിൽ, സമാധിയിലേക്കുള്ള എഴുന്നള്ളത്തിൽ പങ്കാളികളായി ഈ സമാധിയിൽ വെച്ച് നടത്തുന്ന പ്രതിഷ്ഠാതന മഹോത്സവ പരിപാടിയിലും പങ്കാളികളാകുവാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നമസ്കാരം.